ഞാൻ ഇൻട്രൊഡക്ഷനിൽ വളരെ കാര്യമായിട്ട് സീരിയലിലും സിനിമയിലും നിറസാന്നിധ്യം എന്നൊക്കെ പറയാൻ തുടങ്ങിയായിരുന്നു. പക്ഷെ സീരിയലിൽ ഒരു കാലത്ത് നിറസാന്നിധ്യമായിരുന്നു. മലയാളികൾക്ക് ഇഷ്ടമുള്ള ഒരു എന്താ പറയുക, സുന്ദരനായൊരു നായകൻ, അങ്ങനെയൊക്കെയാണ് മലയാളി സങ്കല്പത്തിലായിരുന്നു. എങ്ങനെയുണ്ട് ആ സീരിയൽ കാലം, എങ്ങനെ ഓർക്കുന്നു? സീരിയൽ കാലം എന്താ പറയുക, നമുക്ക് ഇഷ്ടമുള്ളൊരു മേഖലയാണ് സിനിമ എന്ന് പറയുന്നത്. എൻ്റെ സ്വപ്നമാണ്, ചെറുപ്പം മുതലേ ഉള്ള സ്വപ്നമാണ്. അപ്പോൾ ആ ഒരു സമയം കിട്ടിയ ഓരോ വർക്കുകളും നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് എൻജോയ് ചെയ്ത് ചെയ്യുമായിരുന്നു. ഏറ്റവും സുന്ദരമായ സമയമാണ്. സീരിയലിൻ്റെ ഒരു സുന്ദരമായ സമയത്താണ് സീരിയൽ വരാൻ പറ്റിയെന്നുള്ളൊരു ഭാഗ്യമുള്ള ഒരാളാണ് ഞാൻ. ആ സുന്ദരമായ സമയത്ത് തന്നെ അവിടുന്ന് മാറി നിൽക്കുകയും ചെയ്തു. ആ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നോ പറഞ്ഞ് മാറി നിന്നത്? പ്രത്യേകിച്ചും ജയകൃഷ്ണനെ പോലെ ഒരു എന്ന് വെച്ചാൽ നിറയെ പ്രേക്ഷകരുള്ള ഒരു. ഞാൻ ഒരേ സമയം തന്നെ തമിഴ്, തെലുങ്ക്, മലയാളം മൂന്ന് ലാംഗ്വേജ് ചെയ്യുന്നുണ്ടായിരുന്നു. ചെയ്ത് കുറേ സീരിയൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെയൊക്കെ എവിടെയൊരു സീരിയലിനെ കുറിച്ചുള്ളൊരു കോൺസെപ്റ്റ് തന്നെ മാറുന്ന പോലെ തോന്നി മനസ്സിൽ. ഒരിക്കലും ഞാൻ സീരിയൽ ഉപേക്ഷിച്ചിട്ടില്ല. ഇപ്പോഴും എന്താ പറയുക, നല്ല ക്യാരക്ടർ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, സമയം അനുവദിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇനിയും സീരിയൽ ചെയ്യും. പക്ഷെ നമ്മുടെ മനസ്സിലുള്ളൊരു കഥാപാത്രം, നമ്മുടേതാ, നമ്മൾ ചെയ്തു വന്നൊരു രീതിയുണ്ട് സീരിയൽ, അങ്ങനെ ചെയ്യണമെന്നൊരാഗ്രഹമുള്ള ഒരാളാണ്. അതെനിക്ക് തോന്നുന്നു, എനിക്ക് മാത്രമല്ല ഈ സീരിയൽ മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള, ഇപ്പോൾ സിനിമയിൽ വർക്ക് ചെയ്യുന്ന പല ആർട്ടിസ്റ്റുകളും നമ്മൾ വ്യക്തിപരമായ ചർച്ചയിൽ അങ്ങനെ പറയാറുണ്ട്. ചില ഡയറക്ടേഴ്സിനൂടെ നമുക്ക് വീണ്ടും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, വീണ്ടും നമുക്ക് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് സീരിയലിൽ തന്നെ. അവരുടേതായ ഒരു വർക്കിൻ്റെ രീതിയൊക്കെ ശരിക്കും അന്ന് സിനിമ ചെയ്യുന്ന പോലാണ് അന്ന് സീരിയൽ ചെയ്തിരുന്നത്. അത് പിന്നെ ഇപ്പോഴത്തെ ഒരവസ്ഥ, ക്വാളിറ്റിയും എല്ലാ കാര്യങ്ങളും അതുപോലുള്ള ബാനേഴ്സ് ആയിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനൊരു അവസ്ഥയല്ല. പ്രൊഡ്യൂസേഴ്സിനും അവർക്കും പിടിച്ചു നിൽക്കണ്ടേ, അതെ, അവർക്ക് പിടിച്ചു നിൽക്കണം, അവർക്ക് മുന്നോട്ട് പോകണം. ഭയങ്കര എക്സ്പെൻസായി മാറി സീരിയൽ. അന്ന് അങ്ങനെയല്ല, ഇത്ര എക്സ്പെൻസ് ഇല്ല. ആർട്ടിസ്റ്റ് റെമ്യൂണറേഷൻ ആയാലും മറ്റുള്ള കാര്യങ്ങളായാലും ബാക്കിയുള്ള എന്താ പറയുക, നമ്മളിപ്പോൾ ലൊക്കേഷൻ്റെ ചിലവുകളായാലും എല്ലാം വളരെ കുറവാണ്. ഇന്നത് മാറി, ഇന്ന് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഓരോ ലൊക്കേഷൻസും. സിനിമയും എന്നും എൻജോയ് ചെയ്ത് ചെയ്യുന്ന പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന്, എനിക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ്, കുറേ ഐ എസ് ഓഫീസേഴ്സിൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നാട്ടുരാജാവിലെ ഡോക്ടറെയൊന്നും മറക്കാൻ പറ്റില്ല, നയൻതാരയാണ്. ആന്റണി ചേട്ടൻ തന്നെ ഇന്നലെ എന്ന് പറയുന്ന സീരിയൽ, ആന്റണി ചേട്ടൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് എന്നെ വിളിച്ചതാണ് ആന്റണി ചേട്ടൻ. ഇങ്ങനൊരു സംഭവമുണ്ട്, വന്ന് ചെയ്യ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചതാണ് ആന്റണി. വരുമ്പോൾ ചെറിയൊരാളെയല്ല പ്രപ്പോസ് ചെയ്യുന്ന, നയൻതാരയെ പോലെ ഒരാളെയാണ് പ്രപ്പോസ് ചെയ്യുന്നത്. അതിൽ എന്താ പറയണ്ട, ലാലേട്ടൻ കലാഭവൻ മണിയും കൂടെ പിന്നീട് പ്രതികരിച്ചെങ്കിൽ പോലും ഞാനത് പറയണ്ടെന്ന് വെച്ചിട്ടാണ്. ആ സിനിമ ഓരോ തവണ ടി വിയിൽ വരുമ്പോഴും എന്നെ വിളിച്ചിട്ട് ഓരോരുത്തർ പറയും, ഇന്ന് പഞ്ഞിക്കിടുന്ന സീൻ ഉണ്ടായിരുന്നു കേട്ടോ എന്നാ എന്ന് പറയും. അത് അന്ന് ടി എ ഷാഹിദാണ് എഴുതിയത്. അപ്പം എൻ്റെ അടുത്ത് ചേട്ടാ നിൻ്റെ വീട് എവിടെയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചങ്ങനാശ്ശേരി. ആ ഓക്കെ, അങ്ങനെയാണ് ഡയലോഗ് വരുന്നത്, ചങ്ങനാശ്ശേരിയിലെ കൊച്ചുമോനെ എന്ന് വിളിക്കുന്നത് അങ്ങനെയാണ്. അതിനകത്തൊരു ഡയലോഗ് ഉണ്ട് ലാലേട്ടൻ പറയുന്നത്.